ഓം ശാന്തി. സദാ സന്തോഷമായിരിക്കണം എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻസോ, അല്ലെങ്കിൽ നമ്മൾ ധനികനാണോ ദരിദ്രനാണോ സുന്ദരനാണോ അല്ലെങ്കിൽ വിരൂപനാണോ, ഇതൊന്നുമല്ല സന്തോഷത്തിന് ആധാരമായിരിക്കുന്നത്. സന്തോഷത്തിന് ആധാരമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട 10 ഗുണങ്ങളെക്കുറിച്ചാണ്, 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ബി ഒപ്റ്റിമിസ്റ്റിക്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പലരുടെ കൂടെയും മുന്നോട്ട് പോയി എന്ന് വരാം, പല സാഹചര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കും, ചിലപ്പോൾ വളരെ മോശം സ്വഭാവമുള്ള ആളുകൾ, മോശം സിറ്റുവേഷൻസ്, മോശം സാഹചര്യങ്ങൾ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ സാഹചര്യങ്ങൾ എങ്ങനെയെന്നുള്ളതുകൊണ്ടൊന്നുമല്ല നമ്മൾ സന്തോഷമായിരിക്കേണ്ടത്. ഏത് സാഹചര്യമാണെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതെല്ലാം നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണെന്ന് മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും പോസിറ്റീവായിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ, നിങ്ങൾക്കെല്ലാം കേട്ടുപരിചയമുള്ള ഒരു കാര്യമാണ്, ഒന്നാൽ ഒന്നുകൂടി സിസ്റ്ററോട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം നമ്മളെടുക്കുക. നമുക്ക് രണ്ട് രീതിയിൽ തന്നെ പറയാൻ കഴിയും. ഓ, ഇത് അര ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതിന് വെള്ളം അര ഗ്ലാസ് തന്നെയാണ്, പക്ഷേ നമുക്കതിനുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, അതാണ് നമുക്ക് സന്തോഷം തരുന്നതും അല്ലെങ്കിൽ നമ്മളെ സന്താപത്തിലാക്കുന്നതും. അതുകൊണ്ട് സാഹചര്യങ്ങൾ അങ്ങനെയാകട്ടെ, സാഹചര്യങ്ങളെ നമുക്കൊരു അവസരമായി കണ്ടുകൊണ്ട് അതിലൂടെ നമ്മുടെ ശക്തികളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാൻസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരവസ്ഥയിലും എല്ലാവരെക്കുറിച്ചും ശുഭം ചിന്തിക്കാനും പോസിറ്റീവായ ഫീലിങ്ങുകളെ നമ്മൾ ഉണർത്താനും സഹപാഠികളോടും ഒപ്പം തന്നെ ചുറ്റുമുള്ളവരെയും വിശ്വസിക്കാനും ഭഗവാനിൽ നമുക്കൊരു വിശ്വാസവും അവനവനിൽ ഒരു ശുഭാപ്തി വിശ്വാസവും വളർത്താനും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാഹചര്യത്തിനേക്കാൾ ഉപരി നമ്മളെപ്പോഴും ഹാപ്പിയായും എനർജറ്റിക്കായും നമുക്കിരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. എന്താണോ, ഏത് ഏരിയയിലാണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക, ആ ഏരിയയിൽ എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പരാതിപ്പെടരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകരുത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങൾ എന്താണോ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളിലൂടെ നമുക്ക് എന്തെല്ലാം ലഭിക്കണമോ അതും കൂടി നമ്മുടെ അടുത്ത് വന്നു ചേരും എന്നുള്ളതാണ് വലിയൊരു സത്യം. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോളില്ല, ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന വരാം, വേറെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളുണ്ടായെന്ന് വരാം, പ്രതീക്ഷിക്കുന്ന പലതും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയെന്ന് വരാം. പക്ഷേ അതൊന്നും നമ്മുടെ കൺട്രോളിലില്ല. പക്ഷേ നമുക്ക് എന്താണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ വർത്തമാന സമയത്ത് എനിക്ക് ഏത് കാര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, എന്നിൽ എത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എത്ര ഭഗവാൻ തന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ, മാക്സിമം നിങ്ങളത് ഉപയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളുടെ വഴിയെ സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിരിക്കും. മൂന്നാമത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വലിയൊരു ഗുണമാണ് പ്രാക്ടീസ് സെൽഫ് അക്സെപ്റ്റൻസ്. നമുക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ എങ്ങനെയാണോ ഏത് രീതിയിലാണോ അങ്ങനെ വണ്ടർഫുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മളെപ്പോലെ ഒരു പേഴ്സണാലിറ്റിനെ ഇനി ഈ ഭൂമിയിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയാ, യു ആർ എ യുണീക് പേഴ്സണാലിറ്റി ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ നമ്മളെപ്പോലെ മറ്റൊരാളില്ല. അതുകൊണ്ട് നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അത്ര ഗുണം എനിക്കില്ല, അവരത്ര ഭംഗി എനിക്കില്ല, അവരെന്നേക്കാൾ കൂടുതൽ നല്ല ഭംഗിയുള്ളവരാണ്, അവരത്ര ധനം എനിക്കില്ല, ഒരിക്കലും നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത്. നമ്മളെന്തോ എങ്ങനെയോ ദ ബെസ്റ്റ് ആണെന്ന് മാനിച്ചുകൊണ്ട് നമ്മളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ നമ്മളെ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെ ഒരു ഘടകമാണ്. നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ അറിഞ്ഞുകൊണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മളെങ്ങനെയോ അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയും നമ്മളിലുള്ള വീക്ക്നസ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നികത്തി അതിനെ ശക്തിയാക്കി മാറ്റാനും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ വീക്ക്നസ് പോലും നമ്മളെ സങ്കടപ്പെടുത്തില്ല, നമ്മൾ ഹാപ്പി ആയിരിക്കാൻ നമുക്ക് സാധിക്കും. നാലാമതായി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പോയിൻ്റാണ് ബി കൈൻഡ് ടു അതേഴ്സ്. എല്ലാവരോടും ദയയുള്ളവരായി പെരുമാറുക. ഭഗവാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളായിട്ടാണ് ഈ ജീവിതം നൽകിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കഴിവുകൾ, ഗുണങ്ങൾ, മറ്റുള്ള സമ്പാദ്യങ്ങൾ എല്ലാം നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞു പോകും. എപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കുന്നോ,
ആ സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം അനുഭവമാകും. മാത്രമല്ല, ഏതൊരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, അത് ധനാവട്ടെ, ജനാവട്ടെ, ആരോഗ്യമാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമാവട്ടെ, എന്തും ആവട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതൊരു ഡെപ്പോസിറ്റാണ്, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ധനത്തിൻ്റെ ഒരംശം എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് ധനം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നേക്കാൾ മുന്നേ തന്നെ നമ്മുടെ ധനത്തിനൊരംശം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശരീരം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുകൊണ്ട് ഗുണം, മറ്റുള്ള സോഷ്യലി വ്യക്തികളുമായി നമുക്കൊരു സംബന്ധം വരും. പലപ്പോഴും ഇങ്ങനെ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമുണ്ടല്ലോ, നമ്മുടെ ആരോഗ്യം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, എനർജറ്റിക് ആകാൻ സാധിക്കും. ഇതൊക്കെ നമുക്കൊരു ഗിഫ്റ്റായിട്ട് മാറും. അഞ്ചാമതായിട്ട്, പേഴ്സ്യൂ മീനിങ് ഫുൾ ഗോൾസ്. നമ്മുടെ ജീവിതം വെറുതെ ഉണ്ണാനും ഉറങ്ങാനും നിത്യവൃത്തി ചെയ്യാനും മാത്രമാകരുത്. ജീവിതത്തിൽ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ഗോൾ ലൈഫിൽ എപ്പോഴും സെറ്റ് ചെയ്യണം. ഓരോ പ്രഭാതം ഉണരുമ്പോൾ ആ ഗോളിലേക്ക് അടുക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ചെയ്യുക. അപ്പോൾ ദിവസം ഉണരുന്നത് തന്നെ നമുക്ക് ഉത്സാഹഭരിതരായിരിക്കും ആ കാര്യങ്ങളെ നേടാനും അതിലേക്കുള്ള പ്രോഗ്രസ്സും. ജീവിതത്തിലൊരു പുതുമ ഒരു ഉത്സാഹം ഒരു ത്രില്ല് നമുക്ക് കൊണ്ടുതരും. അതുകൊണ്ട് സാധാരണ റൊട്ടീൻ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, അവനവൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. വലിയ വലിയ കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വലിയ കാര്യത്തിലേക്കുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം. അങ്ങനെ ജീവിതത്തിൽ ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഓരോ പ്രഭാതവും നമുക്ക് ഉത്സാഹവും ഉന്മേഷം നിറഞ്ഞ ഒരു പുതുമയിലേക്ക് മുന്നേറുന്ന സന്തോഷം തരുന്ന ഒരു പ്രഭാതമായിരിക്കും. ആറാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ലെറ്റ് ഗോ ഗ്രഡ്ജസ്. മനസ്സിൻ്റെ ഉള്ളിൽ വൈരാഗ്യങ്ങളൊന്നും സൂക്ഷിക്കരുത്. ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. എല്ലാം മറക്കുക. ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കരുത്. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഗ്രഡ്ജസ് സൂക്ഷിക്കുന്നു, വൈരാഗ്യം സൂക്ഷിക്കുന്നു, അത്രയും നമ്മുടെ ഹെൽത്തും മോശമാവും. നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, സംബന്ധവും. എത്ര പുറമെ നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാലും ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു ശുഭഭാവന ഉള്ളിലില്ല, ആ നിന്നെ എനിക്കറിയാം, അന്ന് നീ ചെയ്ത കാര്യം ഞാൻ മറക്കൊന്നുമില്ല, ഇങ്ങനെയൊക്കെ മനസ്സിനുള്ളിൽ തോട്ടുണ്ടാവുകയും പുറമെ വളരെ സ്നേഹത്തോടെ വരുവരൂ സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ എത്ര സന്തോഷത്തോടെ പെരുമാറിയാലും ആരോട് പെരുമാറുന്നു ആ വ്യക്തിക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. കാരണം വേറൊന്നുമല്ല, ഉള്ളിൽ നിന്ന് പോകുന്ന ആ സങ്കല്പം, ആ ഒരു വിചാരങ്ങൾ, പഴയ ഓർമ്മകൾ, അതിൻ്റെ വൈബ്രേഷൻ, നിങ്ങൾ കൊടുക്കുന്ന വർത്തമാന സമയത്തെ സ്നേഹപ്രകടനം, അവർക്കത് സത്യമായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും മറ്റുള്ളവരുടെ സംബന്ധത്തിൻ്റെ ഊഷ്മളതയ്ക്കും നമ്മൾ തമ്മിലുള്ള സംബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്കും ഏറ്റവും സഹായിക്കുന്നതാണ് പഴയ കാര്യങ്ങളെ മറക്കുക, എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കുക. ഒന്ന്, നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും, മറ്റ് നമ്മുടെ സംബന്ധങ്ങളും നന്നായിരിക്കും, മൂന്നാമത് അതിൻ്റെ നെറ്റ് റിസൾട്ടായിട്ട് നമ്മളെപ്പോഴും ഹാപ്പിയസ്റ്റ് ആയിരിക്കാനും സാധിക്കും. ഇനി ഏഴാമതായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ലിമിറ്റ് ന്യൂസ് കൺസപ്ഷൻ എന്ന്. ന്യൂസിലാണ് നമുക്ക് ജീവിക്കാൻ വയ്യ. എല്ലാ നേരവും നമ്മൾ ന്യൂസുകൾ കേൾക്കാൻ, നമ്മുടെ മൊബൈലായിട്ടോ ന്യൂസ് പേപ്പറായിട്ടോ എവിടെ നോക്കിയാലും എപ്പോഴും നമുക്ക് ന്യൂസ് കിട്ടാൻ ധാരാളം ആക്സസ് ഉണ്ട്. പക്ഷേ കേൾക്കുന്ന ന്യൂസുകളൊന്നും പോസിറ്റീവല്ല. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ സാധിക്കണമെങ്കിൽ മാക്സിമം ആവശ്യമുള്ള ന്യൂസുകൾ മാത്രം കേൾക്കുക. നെഗറ്റീവായ ന്യൂസുകളെ കൂടുതൽ കേൾക്കാനും അതിനെ പറയാനും നിൽക്കുന്നതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുക, നമ്മൾ ലിമിറ്റ് ചെയ്യുക. അതുകൊണ്ട് ലൂസ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തോട്ട്സിനെ പോസിറ്റീവാക്കാൻ സാധിക്കും, അത് നമ്മളെ ഹാപ്പി ആയിരിക്കാനും സഹായിക്കും. എട്ടാമതായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് മേക്ക് ഹെൽത്ത് പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൽ വീട്ടിലെല്ലാവരെയും നോക്കും. അവരമ്മയാണ് റോൾ അഭിനയിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ അമ്മയായ റോളാണ് അഭിനയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും സംരക്ഷിക്കുന്ന റോളിലാണ് ഉള്ളതെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് കൊടുക്കും, ശുശ്രൂഷിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമുക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് ആ അതെൻ്റെ കാര്യമല്ലേ, സാരമില്ല, പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ ഒരു ചെറിയ തലവേദനയായിരിക്കും, ആ തലവേദന നമ്മളപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് എത്തിച്ചേരും. ചിലപ്പോൾ ചെറിയൊരു കുരു ആയിരിക്കും, ആ സാരമില്ല, ഇതിപ്പോൾ എല്ലാവരും പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ നമ്മൾ കെയർലെസ് ആയി വിടും. ആ കുരു വളരെ വലിയ ഒരു സിഗ്നലായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. നമ്മുടെ അശ്രദ്ധ മൂലം അത് വലിയ മഹാരോഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചെന്ന് വരും. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ ചെറിയ ചെറിയ സിഗ്നൽസ് നമ്മുടെ ബോഡി തരുമ്പോൾ തന്നെ അതിനെ ഒന്ന് നോക്കി അതിനെ ഹെൽത്താക്കാൻ, ഹെൽത്തിനെ നമ്മൾ പരിപാലിക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധയുണ്ടായാൽ ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ഹെൽത്ത് എന്ന വെൽത്ത് വളരെ അത്യാവശ്യമാണ്.
ഇനി ഒമ്പതാമതായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പ്രാക്ടീസ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. ഹെൽത്ത് കീപ്പ് ചെയ്യാൻ എക്സസൈസ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ്, അതും നമ്മളെപ്പോഴും പറയും എക്സസൈസ് അല്ലേ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ, മറ്റു കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇൻസ്ട്രുമെൻ്റ് ആകുന്ന ശരീരം, അതിനെ പൂർണ്ണമായ ഹെൽത്തിൽ സൂക്ഷിക്കാൻ രാവിലെ എഴുന്നേറ്റാൽ എന്തെന്നെ വന്നാലും ചുരുങ്ങിയതൊരു 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ എക്സസൈസിന് വേണ്ടി നിർബന്ധമായി മാറ്റി വയ്ക്കണം. ഡെയിലി ചെയ്യുന്ന എക്സസൈസ് നമുക്ക് സന്തോഷവും തരും, ശരീരത്തിന് ആരോഗ്യം തരും. എക്സസൈസ് കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്ത് ഡെയിലി മെഡിറ്റേഷനും ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകും, മനസ്സിൽ നല്ല നല്ല വിചാരങ്ങൾ നിലനിർത്താൻ സാധിക്കും, ഭഗവാനിൽ നിന്ന് ശക്തി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നല്ല ശക്തിയുള്ള മനസ്സും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടാകുമ്പോൾ എന്തും ചെയ്യാൻ നമുക്ക് സാധിക്കും, എല്ലാവരും സഹായിക്കാനും നമ്മളെ സഹായിക്കാനും സാധിക്കും, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ സാധിക്കും. പത്താമതായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റേ സോഷ്യലി കണക്റ്റഡ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരിക്കലും നിൽക്കരുത്. നമ്മൾ സമൂഹ ജീവിയാണ്, എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ടും ലിങ്ക് നമുക്കുണ്ടാകും. സമൂഹത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സഹായിക്കുന്നവരും നമ്മളെ സഹായിക്കുന്നവരും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ സാധിക്കും. ഒരാപത്ത് വരുന്ന സമയത്ത്, ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ധാരാളം പേര് നമ്മളെ സഹായിക്കാനുണ്ടാവും. നമുക്കും മറ്റുള്ളവരുടെ അത്യാപത്തിൽ അവരെ സഹായിക്കാൻ സാധിക്കും. ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഈ 10 ഗുണങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും സദാ ഹാപ്പി ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തൂ. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്സാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.